ഹലോ ഗായ്സ്, എല്ലാവരും ശുഭമോർഗം മിസ്റ്റർ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി വേണ്ട സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ കളിക്കുന്ന ഇന്ന് പാർക്ക് റേഞ്ചർ മോഡിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കാട്ടിലോട്ട് കയറാൻ പോവുകയാണ്. നമുക്കിന്ന് നമ്മുടെ ഒരു ഓഫീസിൽ ചെന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ദേ ഫ്രണ്ടിൽ കാണുന്നതാണ് ഓഫീസ് കേട്ടോ, ബട്ട് ഇപ്പോൾ നമുക്ക് അവിടെ എല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന ദേ ആ വഴി കൂടെ ആണ് നമുക്ക് കയറി പോകേണ്ടത്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ക്യാമ്പുണ്ട്, നമുക്ക് അവിടെ ചെന്നാണ് എന്താണ് ഇതുപോലെ റിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് ഒരാളെയും കൂടെ പിക്ക് ചെയ്ത് കൊണ്ടുവേണം നമുക്ക് കാടിനുള്ളിലോട്ട് പോകാൻ. നമ്മൾ ആദ്യമായിട്ടാണ് കാട്ടിനുള്ളിലോട്ട്. ഓക്കെ, ഇപ്പോൾ അതേ ഈ കാടിനകത്ത് മാവോയിസ്റ്റ് ആക്രമണമൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ ചെറിയ ക്യാമ്പുകളുണ്ട്, അതൊക്കെ നിർമ്മിച്ച് വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇയാളെന്താണ് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ സഞ്ചാരികളൊക്കെ ഇങ്ങോട്ട് പോകുക, അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സഞ്ചാരികൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ അപ്പുറത്തെ ക്യാമ്പിൽ വന്ന് ഒന്ന് രണ്ട് ചെറിയ 10 മിനിറ്റത്തെ ക്ലാസ് ഉണ്ട്, അതൊക്കെ കേട്ടിട്ടാണ് അവർ പോകുന്നത്. ഇയാളെന്താണ് ഈ നടു ഇയാൾ വണ്ടി ഇളകിയിട്ട് ഇറങ്ങി ഓടി കേട്ടു. ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, ആ സഞ്ചാരികൾ അവിടെ പോയി എന്താണ് ആഹാര സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കാടിനുള്ളിലോട്ട് കയറുന്നത്. അവിടെ ചെറിയ എന്താ ഒരു ക്യാമ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് അവിടെ ചെന്നിട്ട് വേണം റിപ്പോർട്ട് ചെയ്ത് കാടിനുള്ളിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ പാർക്ക് റേഞ്ചറിൻ്റെ വണ്ടിയാണ് കേട്ടോ ഇതേ ഇത്. ഓക്കെ, ഇവിടെ ഒന്ന് രണ്ട് സഞ്ചാരികളെ വെഹിക്കിൾസ് ഒക്കെ കിടപ്പുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഇത് 6 മണിയേ ആയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ 6 മണിക്കാണ് നമുക്ക് ഡ്യൂട്ടിക്ക് ചേരേണ്ട സ്ഥലം, അല്ല സമയം. ഓക്കെ, ഇതാണ് നമുക്ക് ഡ്യൂട്ടിക്ക് ചേരേണ്ട സ്ഥലം. ഓക്കെ, നമ്മുടെ വണ്ടി ഏതായാലും ഇവിടെ കിടക്കുന്നത് നിബിഡമായ വനമാണിത്. ഓക്കെ, ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ അടുത്ത് ചോദിച്ചു നോക്കാം എവിടെയാണ് നമുക്ക് ഇന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അതിൻ്റെ അകത്തൊരു പെണ്ണും പുള്ളും ഉണ്ട്, അവരുടെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽപ്പുണ്ട്, ഒരു സെക്യൂരിറ്റി ഗാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, രണ്ടുപേരും ഇതിനകത്തുണ്ട്. ഓക്കെ, അവിടെ സ്നൈപ്പർ കാര്യങ്ങളും മെഷീൻ ഗണ്ണൊക്കെ കടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൽ ആരുടെത്താണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇവരടുത്താണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം ഇവരടുത്ത് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ എന്താ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൂടെ ഇന്ന് വരാൻ പോകുന്നത് ഈ പെണ്ണും പുള്ളിയാണ്. ഓക്കെ, ഇവരെയും കൂട്ടിയാണ് പോയിട്ട്, കുട്ടി മാരീഡാണോ വെറുതെ. ഓക്കെ, അപ്പോൾ നമുക്ക് എവരെയും കൂട്ടിയാണ് നമുക്കിന്ന് കാട്ടിലോട്ട് പോകേണ്ടത്. നമ്മുടെ ബങ്കറാണ് കേട്ടോ, ഒരു പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നത്. ഇവിടെ വെപ്പൺസ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ടെററിസ്റ്റ് അറ്റാക്കുകൾ കൂടുതലുള്ള സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സൂക്ഷി കണ്ടൊക്കെ വേണം പോകാൻ. അതുകൊണ്ടാണ് നമ്മൾ മെഷീൻ ഗണ്ണുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥാപിച്ചേക്കുന്നത്, ക്യാമറകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവർ നമ്മുടെ ഇവിടെ സർവീസിന് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇവിടുത്തെ കാടിനുള്ളിലോട്ട് പോകണം. ഓക്കെ, സാറിനൊക്കെ കൃത്യമായിട്ട് വർക്കാവേ തന്നെ. ഇവിടെയൊക്കെ അടിപൊളി ഒരു കാടാണ് കേട്ടോ. ഓക്കെ, ഇവിടെ വരുന്ന സഞ്ചാരികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ അല്ല, ഇല്ലീഗൽ ഹണ്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അപ്പോൾ അതൊക്കെ തടയിടുക എന്നാണ് മറ്റൊരു കാര്യം. ഓക്കെ, ഇവിടെ രണ്ട് വരി വഴിയായിട്ട് പിരിയുന്നുണ്ടല്ലോ. നമുക്ക് എന്തായാലും നമ്മുടെ മിനി മാപ്പ് എടുത്ത് നോക്കിക്കളെ. ഓക്കെ, രണ്ട് വരിയും ചെന്ന് ചേരുന്ന ഏകദേശം ഒരേ സൈഡിൽ കൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് താഴത്തെ വഴി കൂടെ പോവാം. ഓക്കെ, ഞാൻ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തുടർച്ചയൊക്കെ ചെയ്യാം. ഓക്കെ, ഇത് ഗൈസ്, അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കമാൻഡ് വിഭാഗമുണ്ട്, കേരള തണ്ടർബോൾട്ട് എന്ന് പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രൂപീകരിച്ച മാവോയിസ്റ്റുകാർക്കെതിരെ രൂപീകരിച്ചൊരു സംഘടനയാണ് തണ്ടർബോൾട്ട് എന്ന് പറയുന്നത്. അതാത് സംസ്ഥാനങ്ങളിലെ എന്താണ് പോലീസുകാരെയും അർദ്ധ സൈനിക വിഭാഗത്തിനെയാണ് അവർ അതിലോട്ട് ഉൾപ്പെടുത്തുന്നത്. ആ നമ്മുടെ കേരളത്തിലും ഒരു വിഭാഗമുണ്ട്, കേരള തണ്ടർബോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അവരാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഈ കാട്ടിലോട്ട് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വീണ്ടും വീണ്ടും പാർക്ക് റേഞ്ചേഴ്സിനെ വെച്ചും അവരെ വെച്ച് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം. അവരാണ് സ്പെഷ്യൽ എന്താണ് മാവോയിസ്റ്റ് വേട്ടക്കായിട്ടൊക്കെ വരുന്നത്. ഓക്കെ, വീഡിയോക്ക് നല്ല ഇച്ചിരി ലാഗുണ്ട് കേട്ടോ. ഇവിടെ തടയങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇല്ലീഗൽ ഹണ്ടിങ്ങോ മറ്റോ കാര്യങ്ങളൊക്കെയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ലോക്കൽ എയർ യൂണിറ്റിനെ വിളിക്കുക. ഇവിടെ ലോക്കൽ സോട്ട് എന്താണ് ലോക്കൽ പെട്രോൾ യൂണിറ്റിനെ വിളിച്ചിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അവന്മാരും കത്തപ്പുറത്തേ നേരം വിളിക്കും. ഓക്കെ, ഹെലികോപ്റ്റർ നമ്മളവിടുന്ന് പറന്ന് പൊങ്ങിയിട്ടുണ്ട് നമ്മുടെ ബേസ് ക്യാമ്പിൻ്റെ അവിടുന്ന്.
നമ്മൾ ബേസ് ക്യാമ്പിൻ്റെ അവിടെ നിന്ന് വലിയ ദൂരെയെങ്കിലും പിന്നിട്ടില്ല കേട്ടോ. പൊന്നു പെണ്ണും പിള്ളയെ അതിനകത്ത് നോക്കി അത് വെടിവെക്ക്. അവൻ നമ്മൾ ഓക്കെ എനിക്ക് തോന്നുന്നു ഇവ ഇല്ലീഗൽ ഹണ്ടിങ് കാര്യങ്ങളൊന്നുമല്ല. എനിക്കൊന്ന് മാവോയിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട യവനൊക്കെയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഏകദേശം ഒരു ഗ്യാങ്സ്റ്റർ ലുക്കും ഉണ്ട് അവന്. ചേട്ടാ ഇതൊന്ന് ഏക്കും. ഇതാരാ ഫ്രണ്ട് എവിടുന്ന്? വേറൊരു പെണ്ണും കൂടെ പേടിച്ച് ഫ്രണ്ട് എവിടുന്നുണ്ട് കേട്ടോ. നിന്റെ അടുത്ത് കൊറേ നേരമായില്ലടാ നിക്കാൻ പറഞ്ഞിട്ട്. അതാണ് അല്ല പിന്നെ ആരൊക്കെ വണ്ടിയൊക്കെ വഴി കളഞ്ഞിട്ട് പോകുന്നുള്ളു. ഓക്കെ റോജർ ദാറ്റ്. ഓക്കെ അവന്മാർ പോയിട്ടുണ്ട്. ഓക്കെ ഇവനെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. ഓക്കെ കൊക്കൈനും കഞ്ചാവൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഏതൊക്കെയോ മാവോയിസ്റ്റ് വിഭാഗത്തിൽ പെട്ടാണെന്നാണ് തോന്നുന്നത്. ഓക്കെ അവന് ഗൺ പെർമിറ്റ് ഇല്ല. 2002 എന്തോന്നിട്ട ഇതൊക്കെ. ഓക്കെ നമുക്കെന്തായാലും യവനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള യൂണിറ്റിനെ വിളിക്കാം. ഓക്കെ ഇവിടെ അടുത്ത് തന്നെ പോലീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ യവൻ അവരെ കൊണ്ടുപോയിക്കോ. ഓക്കെ രണ്ട് മോട്ടോർ വെഹിക്കിൾസ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് കാട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ ഇവിടെ കുറച്ച് സഞ്ചാരികളെ വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ ആൾക്കാരിങ്ങനെ കൊണ്ടിട്ടിട്ട് എന്താണ് ഹിൽ ക്ലൈമ്പിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നതാണ്. ഓക്കെ അടുത്തൊരു കേസ് വന്നിട്ടുണ്ട്. എന്റെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇഷ്ടം പോലെ കേസുകൾ കാര്യങ്ങളൊക്കെയാണ്. എന്റെ പൊന്നും പെണ്ണും പിള്ളയെ ഗണ്ണ് കയ്യിൽ വെച്ചോണ്ട് ഫയർ ചെയ്യവന്റെ കാലിന് എത്ര ഇട്ട് വെടി വെച്ചിട്ട് സ്റ്റോപ്പടോ സ്റ്റോപ്പ് യവനൻ. അല്ല പിന്നെ കുറെ നേരമായല്ലോ. ഓക്കെ ഇവിടെ അടുത്ത് തന്നെ ഒരു തടാകങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ അവനെ നമ്മളെ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവൻ ഇല്ലീഗൽ ഹണ്ടിങ് ആയിട്ട് എന്തൊക്കെയോ വന്നതാണെന്നൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ചെക്ക് ചെയ്യാം അവനെ. ഓക്കെ പുലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പണിയാവോ. ഓക്കെ ഇവിടെ ഇവിടെ ഒരു ഹെലികോപ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു യവന്മാരൊക്കെ വന്ന ഓക്കെ ഒരു പോലീസുകാർ വരുന്നുണ്ടല്ലോ. ഹലോ സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. നമുക്കെന്തായാലും യവനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. ഓക്കെ എടോ തന്നെ തന്നെടാ വന്നവനെ വിളിച്ചോണ്ട് പോ. ഓക്കെ അവിടെ ഒരു ഹെലികോപ്റ്റർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് കളയാം. ഓക്കെ അത് നമ്മളെ ഹെലികോപ്റ്ററാണ്.
ഇവിടെ തെരച്ചിലിന് എന്തൊക്കെയോ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഹെലികോപ്റ്ററാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ആരെങ്കിലും കൊണ്ടിട്ടിട്ട് ഹിൽ ക്ലൈമ്പിങ്ങിന് മറ്റോ പോയതായിരിക്കും. നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. പ്രോ ലാപ്ടോപ്പ് ആൻഡ് സോക്കർ ബാൾ ഓക്കെ ഹെറോയിക്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വണ്ടി നമുക്കാണെങ്കിൽ ഓക്കെ ഒരു ട്രോ ട്രക്ക് വരുന്നുണ്ട്. ഓക്കെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ. ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ ഗാർഡനകത്ത് ഫുള്ള് സീന് കാര്യങ്ങളൊക്കെയാണെന്ന്. ഇതിനകത്ത് എന്താണ് ടെററിസ്റ്റുകളെ ഏരിയ ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ എവിടെയാണെന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അവരങ്ങനെ വന്ന് ഇടയ്ക്ക് നമ്മൾ ആക്രമിച്ച് നമ്മുടെ ആരുടെ ഒരു തീരുമാനമാകും. ഓക്കെ നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടു. ഇവിടെയാണ് ഈ കൂടുതൽ ഇല്ലീഗൽ ഹണ്ടിങ് കാര്യങ്ങളൊക്കെ. ഓക്കെ ഇവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇത് ട്രക്കിങ്ങിന് മറ്റോ വന്ന സിവിലിയൻസ് ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ അപ്പുറത്ത് ആൾക്കാരെ കൊണ്ട് വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന. ഓക്കെ ഇതൊക്കെ സിവിലിയൻസ് ആണ്. ഇവിടെ എന്താണ് ചില്ല് ചെയ്യാൻ വന്ന സിവിലിയൻസ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ അപ്പുറത്ത് ആൾക്കാരൊന്ന് മീൻ കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ അവർക്ക് വേറെ സീനൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഓക്കെ ആ ഒരു അടിപൊളി സ്ഥലം, നമുക്ക് ഇറങ്ങി ഒന്ന് കുളിച്ചാലോ. ആഹാ നല്ല ഒഴുക്കുള്ള സ്ഥലം, പെണ്ണും പിള്ള ഇറങ്ങി ചാടല്ലോ. ഓക്കെ അവര് തമ്മിൽ കാര്യം പറയണതാണ് കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഓക്കെ ഇവിടെ രണ്ട് സ്ഥലമുണ്ടല്ലോ. ഓക്കെ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോകാം. ഓക്കെ നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വന്നത്. ഇവിടെ കുറച്ച് സഞ്ചാരികൾ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കറങ്ങിച്ചെന്നാൽ നമുക്ക് തിരിച്ച് ഇവിടെ കയറാം, നമുക്ക് ഈ വഴി കയറാം. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ഈ വഴി കൂടെ പറ്റുമെങ്കിൽ കറങ്ങി നമുക്ക് തിരിച്ച് കാട് ഫുള്ള് നമുക്ക് കറങ്ങണം. പേടിക്കണ്ട പേടിക്കണ്ട, പാർക്ക് റേഞ്ചേഴ്സ് തന്നെയാണ്. ആഹ നല്ല അടിപൊളി സ്ഥലം. ഓക്കെ ഇവിടെ ചെറിയൊരു വഴി കാണുന്നുണ്ടല്ലോ. ഓക്കെ ഇതല്ല വഴി. ഗൈസ് നമ്മളെ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് കയറാനൊക്കത്തില്ല കേട്ടോ. ഇത് ഇച്ചിരി വലിയ വണ്ടിയാണ്. ഗൈസ് നമുക്കാണെങ്കിൽ ഒരു കോള് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ നമ്മളെ പോലത്തെ ഒരു പാർക്ക് റേഞ്ചേഴ്സിൻ്റെ വണ്ടി ആരോ അറ്റാക്ക് ചെയ്തെന്ന്. ഓക്കെ ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് എന്തോ ആണ്. ഓക്കെ ഇവിടെ കുറേ സഞ്ചാരികളൊക്കെ നടന്ന് പോകുന്നുണ്ട്. എന്താ പൊന്നെ അവിടെ
ആരൊക്കെയോ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കേ ഗൈസ്, അത് ടൂറിസ്റ്റുകളാണ്. എന്റെ പൊന്നെ, നമ്മുടെ നമ്മളെ പോലത്തെ ഒരു പാർക്ക് റേഞ്ചേഴ്സിന്റെ വണ്ടി അവന്മാർ അവിടെ അറ്റാക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്ന ആളെ കാണുന്നില്ലല്ലോ, ആളെ മുങ്ങിയും. ആളിവിടെ കവർ പിടിച്ച് നിൽപ്പുണ്ട്. ഓക്കേ, അവര് ഫയർ ചെയ്തിട്ട് കേട്ടു. ഓക്കെ, കുറെ പേരുണ്ടെന്നാണ് തോന്നുന്നത് അവിടെ. ഇതൊക്കെ വാനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നെ, അവര് വേറെ ലെവലടേ. ഓക്കെ, അവിടെ ഇനി ആൾക്കാരുണ്ട്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ആരോ വേറെ കൊണ്ടിട്ടേണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഇത് യവമാര് വന്ന വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നല്ല ഫയറിംഗ് കിടന്ന ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ പാർക്ക് റേഞ്ചേഴ്സ്. ഓക്കെ, രണ്ട് പേരെയാണ് അവന്മാർ വെടിവെച്ചിട്ടുള്ളത്. ഈ വണ്ടി പുകഞ്ഞ കേട്ടോ. ഓക്കെ, അയാളെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, വേറൊരാളും കൂടെ ഉണ്ട്. ഓക്കെ, അയാളെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, വേറെ സീനൊന്നുമില്ല. ഓക്കെ, നമുക്കെന്തായാലും കോർണർ യൂണിറ്റിനെ വിളിച്ചേക്കാം. ഓക്കെ ഗൈസ്, കോർണർ യൂണിറ്റ് ഒന്ന് ആ പോലീസ് റേഞ്ചറിൻ്റെ ബോഡി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ട്രോ ട്രക്ക് വന്ന് ഇവിടുത്തെ ഒരു പോലീസ് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇയാളെ കൊണ്ടുപോകാൻ നമുക്കൊരു EMS യൂണിറ്റിനെ വിളിക്കാം. ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവിടെ വമ്പൻ ടെററിസ്റ്റ് ആക്രമണം നടന്നു. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ ഫയറിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ, അവർക്ക് വേറെ സീനൊന്നുമില്ല, നമ്മളാണ് ഇറങ്ങിച്ചെന്ന് അടിച്ചത്. ഓക്കെ, അയാളെ കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത നമുക്കൊരു കോർണർ യൂണിറ്റിനെ വിളിക്കണം. എൻ്റെ എവരുടെ ബോഡിയൊക്കെ എടുത്തോണ്ട് പോകാനാണ്. ഒരു കോർണർ യൂണിറ്റ് വരുന്നുണ്ട്. അടുത്ത ഈ വണ്ടി എടുത്തോണ്ട് പോകാൻ ടോ സർവീസിന് നമുക്ക് വിളിക്കണം. അങ്ങനെ ആ വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട്. എവര് എന്തായാലും ഈ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ഓക്കെ, കുറെ അതാരാണ്. ഓക്കെ, കുറെ സഞ്ചാര ടൂറിസ്റ്റുകൾ ഇതേ കണ്ട് പേടിച്ച് ഓടുന്നുണ്ട്. യൂണിറ്റിനെ വിളിച്ച് ഇവിടെ നിർത്തണം. ഓക്കെ, കേരള പോലീസ് വന്നിട്ടുണ്ട്. യൗമാരിത് എന്തോന്നില് വന്നിടേ. ഗൈസ്, കേരള പോലീസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കേരള പോലീസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ നിന്ന് പോവാം. ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര സീനുള്ള പ്രദേശമാണ് ഇതൊക്കെ. എന്തായാലും കേരള പോലീസ് വന്ന്, ഇനിയിപ്പോൾ വേറെ സീനൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഏകദേശം മെയിൻ റോഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഒരു സ്ട്രീറ്റ് റൈസിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലം. ഓക്കെ, ഇത് തന്നെയാണ്.
നമുക്ക് എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. Beats going home to the wife. I'm ready to go. Are you? ഗൈസ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെ പറഞ്ഞു സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം. അടുത്തൊരു കേസ് വന്നിട്ടുണ്ട് ഇവിടെ അടുത്തെവിടെ ഇല്ലീഗൽ ഹണ്ടിങ് കാര്യങ്ങളാണ്. നമുക്കൊന്ന് കറങ്ങി പോയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം രാത്രിയോളം സമയം ആവാറായിട്ടുണ്ട്. സാറിനെ വിട്ടോ അവിടെ ചെന്നാ അപ്പോഴത്തേക്ക് അവന്മാരങ്ങ് വീടെത്തും. ഇവിടെ എവിടെയോ ആണല്ലോ സ്ഥലം. Hey, put down your weapons. Hello. Okay, നമ്മൾ നേരത്തെ വന്ന സ്ട്രീറ്റ് റേസ് ആണ്. ഓക്കെ, ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവൻ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനല്ല ഒരു പ്രായമായിട്ടുള്ള ആളാണ്. ഓക്കേ, ഇല്ലീഗൽ ഹണ്ടിങ് ആണല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും സസ്പെക്ട് യൂണിറ്റിനെ വിളിച്ചേക്കാം. ട്രാൻസ്പോർട്ട് യൂണിറ്റിനെ അവിടെ എന്നുമാരി നമുക്ക് സീനാക്കാൻ വന്നു കേട്ടു. ഓക്കെ താങ്ക്സ്. ഓക്കെ, നമുക്കാണെങ്കിൽ അവനൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, ഡ്രൈവർ ലൈസൻസ് ആക്റ്റീവ്, വാറണ്ടി ഒന്നുമില്ല. നമുക്ക് എന്തായാലും ഓക്കെ ഇവനെ പറഞ്ഞു വിടാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, എന്തായാലും പോട്ട്. വലിയ സീനാക്കണ്ട, എന്തോ വലിയ റൈസറോ എന്തൊക്കെയാണ് തോന്നുന്നു. ആ, ഇനി കൂടുതൽ ഷോ കാണിച്ചെടുത്ത് അകത്തിടും കേട്ടടാ. മതി, റൈസ് എങ്കിൽ റൈസ് ആയിട്ട് നടത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോ സർവീസിനെ വിളിച്ചേക്കാം. മൃഗത്തിൻ്റെ ബോഡി നമുക്കാണെങ്കിൽ റിക്വസ്റ്റ് അനിമൽ കൺട്രോളിനെ വിളിച്ചേക്കാം. ഗൈസ്, കുറെ നേരത്തിന് ശേഷമാണ് അവന്മാർ വന്നത് കേട്ടോ. ഓക്കെ, അവന്മാർ ആ ബോഡിയൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകേണ്ട ടൈമായി. എൻ്റെ പൊന്നു പെണ്ണുമുള്ള വന്ന് കയറി. ഓക്കെ, അപ്പോൾ അമ്മയുടെ ഇന്നത്തെ എന്താണ് ഡ്യൂട്ടി ഇന്ന് അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് നമ്മുടെ ചെക്ക് പോസ്റ്റിൽ പോകണം. അവിടെ പോയിട്ട് വേണം നമുക്ക് എന്താണ് ഇന്നത്തെ ഡ്യൂട്ടി അവസാനിപ്പിക്കാം. നമുക്ക് വേറെ ആൾക്കാരിപ്പോൾ വന്ന് കാണും. നമ്മൾ കുറേ താമസിച്ചായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ അടുത്തെത്താറായിട്ടുണ്ട്. ഓക്കെ, നമ്മളെന്തിനാണ് ഈ സയറിനൊക്കെ ഇട്ടുകൊണ്ട് പുറത്ത് ഇവിടെയാണ്. ഓക്കേ, നമ്മളെ ഡ്യൂട്ടി ഇന്നത്തേക്ക് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഗൈസ്, നമുക്കെന്തായാലും എവിടുത്തെ പറഞ്ഞ് ഇന്ന് ഓഫ് ഡ്യൂട്ടി ആവണം. അങ്ങനെ നമ്മൾ എവിടുത്തെ പറഞ്ഞ് ഓഫ് ഡ്യൂട്ടി ആയിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് പോകാൻ പോകണം. നമ്മൾ കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ ഇത്. ഇതിനിപ്പോൾ സർവീസിന് മറ്റു കാര്യങ്ങൾ കൊടുക്കണം. ഓക്കെ, നമ്മുടെ കൂടെ വന്ന ആൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പോയി കുട്ടി സിംഗിളാണോ അല്ലെങ്കിൽ വേണ്ട, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ, നമുക്ക് വേറെയുള്ള വേറൊരു സെക്യൂരിറ്റി സർവീസ് ഇതിനു മുമ്പ് ഇവിടുന്ന് പോയി കേട്ടോ. നമ്മളിന്ന് ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഓഫ് ഡ്യൂട്ടി ചെയ്യേണ്ടതാണ് പാട്. നമുക്ക് മറ്റേ ആ ക്യാസ് വന്നതുകൊണ്ടാണ് നമ്മളവിടെ എന്താണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ കേരള തണ്ടർബോൾട്ടിൻ്റെ വീഡിയോ ആണ് നമ്മുടെ കാട്ടിലോട്ട് വരുന്നത്. നിങ്ങൾ ഇന്ന് തന്നെ കണ്ടുകാണെന്നുള്ളൂ, ഇഷ്ടംപോലെ ടെററിസ്റ്റ് ആക്രമണം. ഇഷ്ടംപോലെയൊന്നും അല്ല, ഇന്ന് തന്നെ ഒരു ടെററിസ്റ്റ് ആക്രമണം അവിടെ നമുക്ക് നേരെ നടന്നായിരുന്നു നമ്മുടെ ആൾക്കാർക്കിനെതിരെ. ഓക്കെ, നമ്മളെന്തായാലും പോയി അത് അടിച്ചൊതുക്കി ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇല്ലീഗൽ ഹണ്ടി കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ വീഡിയോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു
എന്താണ് ഒരു പോളിംഗ് രീതിയിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഗെയിം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം, പക്ഷേ ആൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം, പക്ഷേ ആൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് മിസ്റ്റർ മലയാളി സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.